അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 16. അവൻ ദെർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അവൻ തന്നോടുകൂടെ പോരേണം എന്ന് പൗലോസ് ഇച്ഛിച്ചു. അവന്റെ അപ്പൻ യവനൻ എന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. അവർ പട്ടണം തോറും ചെന്ന് യെരൂശലേമിലെ അപ്പസ്തോലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചുകൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. മുസ്സിയയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവർ മുസ്സിയ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, "നീ മക്കദോന്യയ്ക്ക് കടന്നുവന്ന് ഞങ്ങളെ സഹായിക്ക" എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമോത്രൊക്കയിലേക്കും പിറ്റേന്നാൾ നവപൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മക്കദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറിപ്പാർത്തതുമാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്തുനാളിൽ ഞങ്ങൾ ഗോപുരത്തിനു പുറത്തേക്ക് പോയി. അവിടെ പ്രാർത്ഥനാസ്ഥലമുണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴവക്കത്ത് ഇരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയഥൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, "നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ" എന്നപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. ഞങ്ങൾ പ്രാർത്ഥനാസ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. "ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോടറിയിക്കുന്നവർ" എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, "അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു" എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയിപ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുൻപിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി. റോമാക്കാരായ നമുക്ക് അംഗീകരിക്കാനും അനുസരിക്കാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞുവീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയിക്കളഞ്ഞു എന്നൂഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, "നിനക്കൊരു ദോഷവും ചെയ്യരുത്. ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ടല്ലോ" എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുൻപിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു. "യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം?" എന്ന് ചോദിച്ചു. "കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും" എന്നവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി. താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. നേരം പുലർന്നപ്പോൾ അധിപതികൾ കോൽക്കാരെ അയച്ചു.
ആ മനുഷ്യരെ വിട്ടയക്കണം എന്ന് പറയിച്ചു. കാരാഗൃഹ പ്രമാണി ഈ വാക്ക് പൗലോസിനോട് അറിയിച്ചു. നിങ്ങളെ വിട്ടയപ്പാൻ അധിപതികൾ ആളയച്ചിരിക്കുന്നു, ആകയാൽ സമാധാനത്തോടെ പോകുവീൻ എന്ന് പറഞ്ഞു. പൗലോസ് അവരോട്, റോമ പൗരന്മാരായ ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടിപ്പിച്ചു തടവിലാക്കിയല്ലോ. ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ? അങ്ങനെയല്ല, അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. കോൽക്കാർ ആ വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചാറേ. അവർ റോമ പൗരന്മാരെന്ന് കേട്ട് അവർ ഭയപ്പെട്ട് ചെന്ന് അവരോട് നല്ല വാക്ക് പറഞ്ഞു. അവരെ പുറത്തു കൊണ്ടുവന്നു, പട്ടണം വിട്ടു പോകേണം എന്നപേക്ഷിച്ചു. അവർ തടവുവിട്ട് ലുദിയയുടെ വീട്ടിൽ ചെന്നു. സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടുപോയി.